നമസ്കാരം, ഞാൻ അരുൺ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് യൂട്യൂബിനകത്ത് ഷോർട്ട് വീഡിയോ എങ്ങനെയാണ് കറക്റ്റായിട്ട് എനിക്ക് അതിൻ്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ എങ്ങനെയാണ് കറക്റ്റായിട്ട് യൂട്യൂബ് ഷോർട്ട് വീഡിയോ ഇടേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ്. നമുക്കറിയാം ഇപ്പോൾ യൂട്യൂബിനകത്ത് കുറച്ച് നാൾ മുൻപ് വന്നിട്ടുള്ള ഒരു ഫീച്ചറാണ് യൂട്യൂബ് ഷോർട്ട്സ് എന്ന് പറയുന്നുള്ളത്. അപ്പോൾ അതിനകത്ത് നമുക്ക് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അത് പെട്ടെന്ന് റീച്ചാവും, മാത്രമല്ല അത് യൂട്യൂബ് തന്നെ ഒന്ന് ബൂസ്റ്റ് ചെയ്യും നമ്മുടെ ചാനൽ മറ്റുള്ള ആളുകൾക്ക്, അതായത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലാത്ത ആളുകളിലേക്ക് കുറച്ചുകൂടി പുഷാവാനായിട്ട് നമുക്ക് യൂട്യൂബ് ഷോർട്ട് വീഡിയോകൾ ഇടുന്നതിലൂടെ പറ്റും. കുറേ സബ്സ്ക്രൈബേഴ്സിന് അതുപോലെ നമുക്ക് കിട്ടും. സാധാരണ നമുക്കൊരു വീഡിയോയ്ക്ക് ഒരു 500 വ്യൂസ് ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്കൊരു യൂട്യൂബ് ഷോർട്ട് വീഡിയോ ചിലപ്പോൾ ഒരു 5000 6000 10K 20K ഒക്കെ നമുക്ക് വ്യൂസ് യൂട്യൂബ് തന്നെ ബൂസ്റ്റ് ചെയ്ത് തരും. പിന്നെ അത് 30 സെക്കൻഡ് വീഡിയോയ്ക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ പലരും ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ കണ്ട് നമുക്ക് നമ്മുടെ ചാനലിലേക്ക് കൂടുതൽ ആൾക്കാരെ കൊണ്ടുവരാനായിട്ട് പറ്റുന്നതാണ് യൂട്യൂബ് ഷോർട്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് എങ്ങനെയാണ് കറക്റ്റായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. കാരണം കുറേ പേര് നമ്മൾ വിളിച്ച് ചോദിക്കുന്നുണ്ട്, കാരണം നമ്മൾ ഇടുന്ന വീഡിയോ എന്ന് പറയുന്നത് യൂട്യൂബ് ഷോർട്ട് വീഡിയോ ആണ്, പക്ഷേ അത് യൂട്യൂബ് റെക്കോഗ്നൈസ് ചെയ്തിട്ട് വരുമ്പോഴേക്കും ടൈം എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നോർമൽ വീഡിയോ പോലെ ഷോർട്ട് വീഡിയോ ആയിട്ട് കിടക്കുന്നില്ല, പോകുന്നില്ല, നോർമൽ വീഡിയോ പോലെ കിടക്കുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ്. അപ്പോൾ ഞാൻ ഈ പറയുന്ന മെത്തേഡ് വഴി, ഇപ്പോൾ സ്റ്റെപ്പ്, അത് വലിയ മെത്തേഡും കാര്യങ്ങളൊന്നുമല്ല, അതെങ്ങനെയാണ് കൃത്യമായിട്ട് യൂട്യൂബ് ഷോർട്ട് വീഡിയോ ഇടേണ്ടത് എന്നുള്ളത് മാത്രമാണ് പറയുന്നത്. വലിയ സംഭവം ഒന്നുമല്ല, അത് പലരും ചെയ്യുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ അത് നമ്മളിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറയുന്നത്. ഞാനൊരു വീഡിയോ ഇതുപോലെ അപ്ലോഡ് ചെയ്തിട്ട് അത് എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ യൂട്യൂബിൻ്റെ ആപ്പ് അപ്ഡേറ്റ് ആക്കി വയ്ക്കുക എന്നുള്ളതാണ്. അതൊന്ന് മെയിൻ പണി. നിങ്ങൾ ഫോണിലാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ ആപ്പ് എപ്പോഴും അപ്ഡേറ്റ് ആക്കി വയ്ക്കുക. പഴയ വേർഷൻ യൂട്യൂബിനകത്തൊന്നും കയറിയിട്ട് നിങ്ങൾ പരമാവധി ഇത്തരത്തിലുള്ള കാര്യങ്ങളും ചെയ്യാണ്ടിരിക്കാൻ ശ്രമിക്കുക. പ്ലേ സ്റ്റോറിനകത്ത് കയറുക, യൂട്യൂബിൻ്റെ ആപ്പ് അപ്ഡേറ്റ് ചെയ്യുക. ഇപ്പം ഞാൻ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള സ്ക്രീൻ റെക്കോർഡ് വീഡിയോ ഇപ്പോൾ അടുത്തായിട്ട് ഇട്ട് കാണിച്ചിട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഫോണിനകത്ത് ഈ യൂട്യൂബ് ഓപ്പൺ ചെയ്യുക. നമ്മുടെ യൂട്യൂബ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ യൂട്യൂബിൻ്റെ ഹോം പേജ് ഓപ്പൺ ആയി വരും. അപ്പോൾ ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യം ചെയ്യണം കേട്ടോ. ഇതിനകത്ത് നമ്മൾ താഴെ ഈ പ്ലസ് ബട്ടൺ കണ്ടില്ലേ, താഴെ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ മുകളിൽ അപ്ലോഡ് വീഡിയോ, ഗോ ലൈവ്, ക്രിയേറ്റ് പോസ്റ്റ്, ക്രിയേറ്റ് ഷോർട്ട് അങ്ങനെയൊക്കെ വരും. ഈ ക്രിയേറ്റ് പോസ്റ്റും ക്രിയേറ്റ് ഗോ ലൈവ് ഒക്കെ കമ്മ്യൂണിറ്റി ടാബ് ഇനേബിൾ ആയവർക്ക് വരുള്ളൂ. നോർമൽ ആൾക്കാർക്ക് ഈ അപ്ലോഡ് വീഡിയോയും അതുപോലെ ക്രിയേറ്റ് ഷോർട്ടും മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ കേട്ടോ. ഒരു 1000 സബ്സ്ക്രൈബേഴ്സിനൊക്കെ മുകളിലുള്ളവർക്ക് മാത്രമാണ് ഈ കുറച്ചുകൂടി ഫീച്ചേഴ്സ് കൂടുതൽ കിട്ടുക. സാധാരണ തുടക്കക്കാർക്കൊക്കെ ഈ പറഞ്ഞ പോലെ ക്രിയേറ്റ് ഷോർട്ട് നമുക്ക് ഇതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ബീറ്റ വേർഷനാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് പോകുന്ന നമ്മുടെ ക്യാമറയ്ക്കാണ്, ഫോണിൻ്റെ ക്യാമറ ഇപ്പോൾ ഓപ്പൺ ആയി വരും. ഇല്ലാന്നുണ്ടെങ്കിൽ പെർമിഷൻ കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ബുക്കിനകത്ത് ഇത് അതിനെക്കുറിച്ചൊരു ടോപ്പിക് ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ ബാക്ക് ക്യാമറ ഓപ്പൺ ആയിട്ടുണ്ട്. ഫ്രണ്ട് ക്യാമറ ആണെങ്കിൽ ഫ്രണ്ട് ക്യാമറ എടുക്കാം. നമുക്ക് വേണമെങ്കിൽ ലൈവായിട്ട് വീഡിയോസ് റെക്കോർഡ് ചെയ്യാം കേട്ടോ. അതുകൊണ്ടൊന്നും പ്രശ്നമില്ല. നമ്മൾ ഈ ടിക്ടോക്കും അതുപോലെ ഇൻസ്റ്റാഗ്രാമൊക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ലൈവായിട്ട് വേണമെങ്കിൽ വീഡിയോസ് റെക്കോർഡ് ചെയ്യാം. ഫിൽറ്ററുകളും കാര്യങ്ങളും ടൈമറൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ ഫോണിനകത്ത് ഓൾറെഡി ഒരു വീഡിയോ ഉണ്ട്, ഓൾറെഡി ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ ഞാനത് ഗാലറിയിൽ പോയിട്ട് എടുക്കുകയാണ്. നമുക്ക് താഴെ 15 സെക്കൻഡിൻ്റെയും ഈ 60 സെക്കൻഡിൻ്റെ ഓപ്ഷൻ ഉണ്ട്. നമ്മൾ പരമാവധി 60 സെക്കൻഡാക്കി ഇടുക. 60 സെക്കൻഡ് ആക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബ് ഷോർട്സ് മ്യൂസിക്കിൽ നിന്ന് കുറച്ചുകൂടി ലെങ്ത്ത് നമുക്ക് കിട്ടും. നമ്മൾ ഗാലറി ഓപ്പൺ ചെയ്യുക. ഇവിടെ ഗാലറി ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതിപ്പോൾ എൻ്റെ ഒരു കുറേ വീഡിയോകളുണ്ട്, നോക്കണ്ട, ജസ്റ്റ് ഒരു ചെറിയ വീഡിയോ, ഇപ്പോൾ ഒരു 20 സെക്കൻഡുള്ള വീഡിയോ. അതെ, ഈ വീഡിയോ നമ്മൾ സെലക്ട് ചെയ്തു. അപ്പോൾ ഇതിനകത്ത് ഈ വീഡിയോ ഞാൻ ഇടാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക. നെക്സ്റ്റ് കണ്ടോ, മുകളിൽ നെക്സ്റ്റ് കൊടുക്കുക. ഇതൊക്കെ ഒരു ഇതെല്ലാം ചെയ്യുന്ന കാര്യം കേട്ടോ. നമുക്ക് ഇതിനകത്ത് ഇവിടെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്, അതായത് താഴെ സൗണ്ട് നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. അത് ഈ ഷോർട്ട് മ്യൂസിക് ഉണ്ടല്ലോ, ഇതിൽ നിന്ന് തന്നെ ആഡ് ചെയ്യുന്നത് നല്ലത്. ഇപ്പോൾ ഒരുവിധം എല്ലാ മ്യൂസിക്കും ഇതിനകത്ത് വരുന്നുണ്ട്, കുറേ മ്യൂസിക് ആഡ് ചെയ്യുന്നുണ്ട്. തുടക്ക സമയത്തൊക്കെ വളരെ കുറച്ച് മ്യൂസിക് ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ നമുക്ക് വേണ്ട ആവശ്യമുള്ള മ്യൂസിക് ഏതാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു മലയാളം സോങ്ങോ എന്തെങ്കിലും സോങ് അടിച്ചു കഴിഞ്ഞാൽ അതൊക്കെ വരും ഇവിടെ കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ളത് അനുസരിച്ച് നമുക്ക് സോങ്ങുകൾ വരും. അപ്പോൾ പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് പരമാവധി ഇതിൽ തന്നെ മ്യൂസിക് നമ്മൾ എടുക്കുക. അപ്പോൾ നമുക്ക് കോപ്പറേറ്റ് ഇഷ്യൂ കാര്യങ്ങളൊന്നും വരില്ല. പിന്നെ നമ്മളിവിടെ ഫിൽറ്റർ നമുക്ക് ആഡ് ചെയ്യാം, നമ്മൾ വെളുപ്പിക്കാനോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് വെളുപ്പിക്കാം. കുറേ ഫിൽറ്ററുകളുണ്ട് അതിനകത്ത് കണ്ടോ, ഒരു കുന്ന് ഫിൽറ്ററുകളുണ്ട്. ഇനി ബാക്ക് അടിക്കാം. അതുപോലെ നമുക്ക് ഇതുപോലെ ഇവിടെ ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനകത്ത് നമുക്ക് ടൈപ്പ് ചെയ്യാം. അപ്പോൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് എന്നോ സെക്കൻഡ് ടൈപ്പ് ചെയ്യാം. നമുക്കിവിടെ സബ്സ്ക്രൈബ് എന്നോ മറ്റോ നമുക്ക് ടൈപ്പ് ചെയ്തിടാം. നമ്മൾ ഇൻസ്റ്റാഗ്രാമിനകത്ത് സ്റ്റോറി ഇടില്ലേ, അതുപോലെ തന്നെ അതിൻ്റെ അളവ് കൂട്ടാൻ കുറയ്ക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക ഫിൽറ്റർ ആഡ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ ഇത് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. ഇവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് മെയിനായിട്ട് ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ക്യാപ്ഷൻ കൊടുക്കണം. ക്യാപ്ഷൻ നമ്മൾ എന്താ വീഡിയോ എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച്. ഇപ്പോൾ ഞാനിപ്പോൾ റെഡ്മിയിലെ ഒരു ഫോണിനെ കുറിച്ച് എഴുതുന്നു, റെഡ്മി 10 പ്രൈം. ആ ഫോണിനെ കുറിച്ച് ജസ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ ഉണ്ട്.
അപ്പോൾ അഡ്മിറ്റ് ആൻഡ് പ്രൈമ മോഡൽ നെയിം ഇട്ടു. അത്ര മതി, വേറൊന്നും വേണ്ട. നിങ്ങൾക്ക് അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്ന ക്യാപ്ഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ടോട്ടോ. അപ്പോൾ എൻ്റെ ടെക് ചാനലായ കാരണം ഞാൻ പ്രൊഡക്റ്റിനെ കുറിച്ച് മാത്രം ഇട്ടുന്നുള്ളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതിടാം, ഒരു പ്രശ്നമില്ല. ഇനി ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഹാഷ് ടാഗ് കൊടുത്തിട്ട് ഷോർട്സ് കണ്ടോ, ഷോർട്സ് നടിക്കുമ്പോൾ തന്നെ താഴെ സജഷൻ വരും, ഷോർട്സ് എടുക്കുക. ഇത് എന്തായാലും കൊടുക്കണം. ഇത് കൊടുത്ത ശേഷം മാത്രം നമ്മൾ വീഡിയോ ഇട്ടാൽ മതി, എന്നാലും അത് ഷോർട്ടേക്ക് വേഗം പോകുള്ളൂ. പിന്നെ ചെയ്യേണ്ട കാര്യം, നമ്മൾ ഈ വിസിബിലിറ്റി ഉണ്ടല്ലോ, ഇത് സാധാരണ ഡയറക്റ്റ് പബ്ലിക്കാക്കി വിടുക ചെയ്യാറ്. നമ്മളത് അൺലിസ്റ്റർ ആക്കി ഇടാം, അൺലിസ്റ്റർ ആക്കിയിട്ടിട്ട് ബാക്ക് അടിക്കുക, എന്നിട്ട് അപ്ലോഡ് ചെയ്യുക. ഇപ്പോൾ ഇതിൻ്റെ വീഡിയോ അപ്ലോഡ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ആകെ 16 MB ഉള്ളൂ. എന്തായാലും അപ്ലോഡിങ് ആവട്ടെ. ഇനി അടുത്ത് നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോക്ക് എത്തു പോകണം. അപ്പോൾ അവിടെ ഈ നമ്മൾ ഇടാൻ പോകുന്ന വീഡിയോൻ്റെ ഇത് വന്നിട്ടുണ്ടായിരിക്കും, ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും. അത് ക്ലിക്ക് ചെയ്യുക, അവിടെ നമ്മൾ തമ്പനെയിൽ കൊടുക്കുക, അത് എഡിറ്റിമ്പോൾ ക്ലിക്ക് ചെയ്ത് തമ്പനെയിൽ കൊടുക്കാം. അതുപോലെ നമുക്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം, ഇവിടെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം, കുറേ കാര്യങ്ങൾ കൊടുക്കാം. നമുക്കിവിടെ കുറച്ചുകൂടി ഹാഷ് ടാഗ് എക്സ്ട്രാ ആഡ് ചെയ്യാം. ഇതൊക്കെ യൂട്യൂബ് സ്റ്റുഡിയോനകത്ത് ചെയ്യേണ്ട കേട്ടോ. വീഡിയോ അപ്ലോഡിങ് യൂട്യൂബിൻ്റെ ആപ്പിനകത്തും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്റ്റുഡിയോക്കകത്ത് ചെയ്യാം. സാധാരണ ഷോർട്ട് വീഡിയോകളൊക്കെ ഡയറക്റ്റ് ആ ഒരു ആപ്പിനകത്ത് നിന്ന് അപ്ലോഡ് ചെയ്ത് ഇവിടെ ചെയ്യാറ്. നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോനകത്ത് പോയിട്ട് ഇതൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. മോർ സെറ്റിങ്സിനകത്ത് പോയിട്ട് വേണമെങ്കിൽ എക്സ്ട്രാ ടാഗുകളും കാര്യങ്ങളൊക്കെ കൊടുക്കാം കണ്ടോ. ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ തമ്പനെയിലൊക്കെ വേണമെങ്കിൽ കൊടുക്കാം, നല്ലതാണ് കൊടുക്കുന്നത്. തമ്പനെയിലും തമ്പനെയിലും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ സെറ്റായി. ഞാൻ വേണമെങ്കിൽ തമ്പനെയിൽ ഇപ്പോൾ ഇത് കൊടുത്തു കേട്ടോ. അപ്പോൾ അപ്പോൾ തന്നെ വീഡിയോ പബ്ലിക്കാക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു കുറച്ച് കഴിഞ്ഞിട്ട്, അതായത് ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂറിന് കഴിഞ്ഞ ശേഷം നിങ്ങൾ വീഡിയോ പിന്നെ പബ്ലിക്കാക്കി മതി. അപ്പോൾ തന്നെ പബ്ലിക്കാക്കണ്ട. അപ്പോൾ നമ്മൾ വീഡിയോ ഡയറക്റ്റായിട്ട് ഷോർട്ടിലേക്ക് കയറിയിട്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഷോർട്ട് വീഡിയോ എന്ന് പറയുന്നത്. ഇതുപോലെ വരാം. നമ്മൾ നോർമൽ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഇതേ ഇതുപോലെയൊക്കെ വരാം കേട്ടോ. ഇതുപോലെ വന്നിട്ട് കാര്യമില്ല, നമുക്ക് ഷോർട്ട് വീഡിയോ വരുമ്പോൾ ഇതുപോലെ വരണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഷോർട്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അൺലിസ്റ്റ് ആക്കി വയ്ക്കുക, പിന്നെ പരമാവധി 30 സെക്കൻഡ് വീഡിയോ ആക്കുക, പിന്നെ മ്യൂസിക് ഷോർട്ട് മ്യൂസിക് തന്നെ എടുക്കുക, തമ്പനെയിൽ കൊടുക്കുക പരമാവധി, തമ്പനെയിൽ കൊടുക്കുക പരമാവധി, ഒരു ഹൈ റെസൊല്യൂഷൻ വീഡിയോ ഇടാൻ നോക്കുക ഫുൾ HD. അപ്പോൾ അത് കിട്ടുകഴിഞ്ഞാൽ നിങ്ങൾ നമ്മുടെ ഈ പറഞ്ഞ പോലെ യൂട്യൂബ് സ്റ്റുഡിയോ കാര്യങ്ങളൊക്കെ സെറ്റായി കിട്ടും.